ഇത്രയും ലംഘിച്ചില്ല, 10,000 ലംഘിച്ചില്ലെങ്കിൽ അപ്പോഴും 25,000 പേർക്ക് നോട്ടീസ് അയക്കുക. അപ്പൊ നോട്ടീസ് അയക്കണതിന്റെ നമ്പർ തീരുമാനിച്ചു വെച്ചേക്കോളൂ നേരത്തെ, മിനിമം ഇത്രയും നോട്ടീസ് അയക്കണമെന്ന്. അപ്പൊ നിങ്ങളും നോക്കിക്കോ, വണ്ടിയിലും ബൈക്കിലും കാറിലും ഒക്കെ പോകുമ്പോൾ നോക്കിക്കോ, നിങ്ങളൊക്കെ സൂക്ഷിച്ചോളാം. കാരണം നിങ്ങൾ പ്രമുഖന്മാരുടെ പട്ടികയിൽ പെട്ടാലല്ല, അതുകൊണ്ട് പണി കിട്ടും എല്ലാവർക്കും, എല്ലാ സാധാരണക്കാർക്കും, കേരളത്തിലെ എല്ലാവർക്കും ഇത് കിട്ടും. അവരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അവരെ അഴിമതി നടത്തിയിട്ട് അതിന്റെ പണം സാധാരണക്കാരനും പാവപ്പെട്ടവനും കൊടുക്കേണ്ട സ്ഥിതിയിലേക്കുള്ള ഒരു പദ്ധതിയാണ്. ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് ഈ രണ്ട് പദ്ധതികളും, അഴിമതി ക്യാമറയും അതുപോലെ കെ ഫോൺ. വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. വില കുറഞ്ഞ ഇറക്കുമതി കേബിളുകളാണ് ഇതിനായി. അല്ല, ഇതാണ് എല്ലാത്തിനും കോടികൾ ചെലവാക്കുകയാണ്. സർക്കാരിന്റെ വാർഷികത്തിന് കോടികൾ ചെലവാക്കുന്നു. ഇത് ഈ പദ്ധതി ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിലാണ്, അസംബ്ലിയുടെ ബിൽഡിംഗിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആ ഉദ്ഘാടനം അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പന്തലിടാനും മറ്റു പരിപാടിക്കൊക്കെ ആയിട്ട് 4.35 കോടി രൂപ കൊടുക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ പണം ചെലവാക്കുന്നത്? ധൂർത്തല്ലേ സർക്കാർ നടത്തുന്നത്? ഏറ്റവും കഷ്ടപ്പെട്ട ഒരു കാലത്ത്, ഏറ്റവും ഒരു കെട്ടകാലത്ത്, മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെട്ട കാലമാണിത്. അത്രയും മോശം കാലത്താണ് ഇത് നടക്കുന്നത്. അല്ല, അത് സംബന്ധിച്ച് KPCC പ്രസിഡന്റ് മറുപടി പറയും. സംഘടനാപരമായ കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയും. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ